ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിൽ ഇതാണ്. ഇതിൻ്റെ സ്റ്റിക്കർ കളയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്തേക്കാന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. ഫെവിക്കോൾ നമുക്ക് വേണമെങ്കിൽ 2:1 എന്ന റേഷ്യോയിൽ എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതിയാവും. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് മോളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവളും കൂടെ വന്ന് ചെയ്യുകയാണേ. അതാണ് രണ്ട് ബ്രഷ് കാണുന്നത്. ഈ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോയിൽ പേപ്പറാണ്. പുതിയ ഫോയിൽ പേപ്പറാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബോർഡിൽ പോലെ ചുരുട്ടിയിട്ട് നിവർത്തിയെടുക്കുക, അപ്പോൾ നമുക്ക് ഇതുപോലെ ചുളിവായിട്ട് കിട്ടും. എന്നിട്ട് ആ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ബോട്ടിലോട്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫോയിൽ പേപ്പർ. വീഡിയോയിൽ കാണുന്നത് പോലെ ഫോയിൽ പേപ്പർ നമുക്ക് ബോട്ടിലോട്ട് ഒട്ടിച്ചെടുക്കാം. ടോപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് അതങ്ങനെ ഇരുന്നോളും. അങ്ങനെ നമ്മൾ ആ ബോട്ടിൽ മൊത്തം ആ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനൊരു ചെറിയൊരു പെയിൻറ് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആക്രിക് കളറ്, ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ബ്ലാക്ക് ആക്രിക് കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പോഞ്ച് കൊണ്ട് തന്നെ ഡാർക്കായിട്ട് വരുന്ന പ്ലേസുകളിലൊക്കെ അതൊന്ന് തുടച്ചെടുക്കുക. അങ്ങനെ ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഞാനൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇതിൻ്റെ കൂടെ ഒരു റെഡ് കോമ്പിനേഷൻ വന്നാൽ കുറച്ചും കൂടിയും ഭംഗിയായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് വുളൻ ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ചെറിയൊരു ഫ്ലവർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വുളൻ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പർ, റെഡ് കളർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും റെഡ് കളറിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് റെഡ് കളർ കല്ല് വല്ല സ്റ്റോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. സിൽവറിൻ്റെ കൂടെ ഒരു റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ത്രെഡ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയതിൽ സ്റ്റിക്ക് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഞാൻ ഈ ത്രെഡ് എടുക്കാൻ പോയ നേരം കൊണ്ട് എൻ്റെ മോള് ആ ബോട്ടിലിൽ ഒന്നും കൂടി ബ്ലാക്ക് കളർ കൊടുത്ത് അതൊന്നും കൂടി ഡാർക്കണാക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫ്ലവർ ചെയ്ത് നമുക്കതിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇതുപോലത്തെ ഫ്ലവർ ഞാൻ ഇതിനു മുൻപും ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലൊന്ന് കയറി പ്ലേലിസ്റ്റിൽ മൈക്രാഫ്റ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പൊട്ടിയ മഗ് എങ്ങനെ റീയൂസ് ചെയ്യാം, അതിലൊക്കെ ഞാൻ ഈ സെയിം ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് അത് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ് അതിൻ്റെ ലിങ്ക്. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇത് ബോട്ടിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ചാനലിൻ്റെ അതേ പേരിൽ തന്നെയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പേജുള്ളത്. അവിടെയും കൂടിയും കയറി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നെക്ക് ഇങ്ങനെ വെറുതെ കെടുക്കുമ്പോൾ ഒരു ഭംഗിക്കുറവ്. അപ്പോൾ ഞാൻ ഈ റെഡ് ത്രെഡ് എടുത്തിട്ട് ആ നെക്കിലും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയെന്ന് നോക്കാം. നല്ലൊരു ക്രാഫ്റ്റുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.